പ്രിയ സുഹൃത്തുക്കളെ, 1983 കതിരൂർ സ്കൂളിൽ SSLC പഠിച്ചവർ ചേർന്ന് തിരികെ എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നു. ഏതാണ്ട് 200 സഹപാഠികൾ അംഗങ്ങളായുള്ള ഈ കൂട്ടായ്മയുടെ 3-ാമത്തെ വീഡിയോ ആണിത്. ഇനി നമുക്ക് പഴയകാല കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാം. മോനെ, സ്കൂളിലേക്ക് പോകുന്നതല്ലേ? എൻ്റെ മകൻ നാസറിനെയും നീ കൂട്ടണം. വരുന്ന വഴിയിൽ ആസിയമ്മ വിളിച്ചു പറഞ്ഞു. അവൻ്റെ കൈയും പിടിച്ച് നടന്നു വരുമ്പോഴേക്കും നാസറും ഷാഹിദയും ആയിഷയും അനുജന്മാരും കൂടെ ചേർന്നു. പള്ളിവിളവിൽ റോഡിൽ എത്തിയപ്പോഴേക്കും ശശിയും അനിലും രജീഷും മനോജും സഹജനും മുഹമ്മദും റസിയയും ശോഭയും ബേറ്റിമിൽ നിന്നും എരുവട്ടിയിൽ നിന്നും വരുന്ന കുട്ടികളും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടി. ഉത്സാഹത്തോടെ കലവില കൂട്ടി സ്കൂളിലേക്കുള്ള യാത്ര എത്ര കിലോമീറ്റർ നടന്നാലും ഒരു തളർച്ചയുമില്ലാത്ത യാത്രയായിരുന്നു. കതിരൂർ സ്കൂൾ റോഡിലെത്തുമ്പോഴേക്കും അത് കുട്ടികളുടെ ഒരു പുഴയായി മാറിയിരുന്നു. അന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ ക്ലാസ്സിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, കണക്കുകൂട്ടാൻ കാൽക്കുലേറ്റർ ഉണ്ടായിരുന്നില്ല, ലാപ്ടോപ്പും ടെലിവിഷനും സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു ടോയ്ലറ്റ് പോലും ഉണ്ടായിരുന്നില്ല. കുട്ടികളെ കൊണ്ടാക്കാൻ മിനി ബസ്സും കാറും ഓട്ടോവും എന്തിന്, സൈക്കിളിന് പോലും ഡിമാൻഡുള്ള കാലഘട്ടമായിരുന്നു അത്. വൈദ്യുതി ഗ്രാമങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എങ്കിലും 3/4 കുട്ടികളുടെ വീട്ടിലും വൈദ്യുതി ഉണ്ടായിരുന്നില്ല. മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവർ പഠിച്ചു. അന്ന് ചില്ലി ചിക്കനും ചില്ലി റോസ്റ്റും മട്ടൻ ഗുലാബും അൽഫാമും മട്ടൻ കറിയും ഉണ്ടായിരുന്നില്ല. ഉമ്മ രാവിലെ വെച്ച പലഹാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഉച്ചക്ക് കഴിച്ചിരുന്നത്. 20 കുഞ്ഞിരാമാട്ടൻ്റെയും പൊള്ളയുടെയും പീടികയിൽ പോയി കിഴങ്ങും ചാറും കഴിച്ചു വന്നു. ഒന്നും കഴിക്കാതെ ഒഴിഞ്ഞ വയറുമായി വരുന്നവരും ഉണ്ടായിരുന്നു. അവർ ആരോടും അവരുടെ വിശപ്പ് അറിയിച്ചില്ല. പക്ഷേ നമ്മുടെ വാത്സല്യനിധികളായ അധ്യാപകർ അവരുടെ കണ്ണുകളിൽ നോക്കി അവരെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുക്കുമായിരുന്നു. എല്ലാവരും കൊണ്ടുവരുന്ന ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയായിരുന്നു. അന്ന് പ്രേമിക്കാൻ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. എന്നാലും അന്നും ഞങ്ങൾ പ്രേമിച്ചിരുന്നു. കണ്ണിൽ നോക്കി പ്രേമിച്ചവരായിരുന്നു കൂടുതലും. സ്വയം കത്തെഴുതി സ്വയം പോസ്റ്റ്മാനാവുന്നവരും കുറവില്ലായിരുന്നു. ആ സമയത്ത് റഫീഖിൻ്റെയും മിസ്തിരിദാസരുടെയും കോട്ടയം അബ്ദുള്ളയുടെയും കാരായി പ്രേമൻ്റെയും ചട്ടി ബഷീറിൻ്റെയും ജയദേവൻ്റെയും ദിനേശൻ്റെയും സതീശൻ്റെയും പഞ്ചാരയുടെയും പ്രേമലീലകളും കണ്ട് ഞങ്ങൾ ചെറുമാക്രികൾ കോരിത്തരിച്ചു. അന്ന് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വെവ്വേറെ കൂടുകളിലായിരുന്നു അടച്ചിരുന്നത്. ബാൽക്കണിയിൽ നിന്ന് പെൺകൂടുകളിലേക്ക് വായു നോക്കി നിൽക്കുന്ന അവരുടെ രംഗവും കൊച്ചി റഫീഖ് പെൺകുട്ടികളെ നോക്കി കണ്ണടിക്കുന്ന രംഗവും ഇന്നും ഓർത്തു പോകുന്നു. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട കുട്ടികൾ ഇടകലർന്ന് ഒന്നിച്ചിരുന്ന് സൊറ പറഞ്ഞ് കളിച്ചു പഠിച്ച കാലഘട്ടമായിരുന്നു. ഒരിക്കൽ പോലും മതത്തിൻ്റെ പേരിൽ വേർതിരിവ് ഉണ്ടായതായ ഒരു സന്ദർഭവും ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ചെറിയ ഉന്തും തള്ളും അടിയും നടന്നാലും ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്നാകുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. ആ സമയത്തായിരുന്നു 25 തേരോട്ടം നടത്തിയ ഒരു സംഘടന കടപുഴുകി വീഴുന്ന കാഴ്ചയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. CT ബാലൻ മാസ്റ്ററും ബാലകൃഷ്ണൻ മാസ്റ്ററും ദാമോദരൻ മാസ്റ്ററും മലയാളം ബാലൻ മാസ്റ്ററും ശിവദാസൻ മാസ്റ്ററും വിമല ടീച്ചറും പൽപ്പിൻ ടീച്ചറും പോലുള്ള പ്രഗത്ഭരായ അധ്യാപകരായിരുന്നു പഠിപ്പിച്ചിരുന്നത്. വലിയ ബഹളമുണ്ടാക്കുന്ന നമ്മളുടെ ക്ലാസ്സിലേക്ക് CTയും ബാലകൃഷ്ണൻ മാസ്റ്ററും ചൂരലുമായി വരുന്ന രംഗം കാണുമ്പോഴേക്കും നിശബ്ദമാകുമായിരുന്നു. ഹെഡ് ടീച്ചർ ഡോഹിൻ ടീച്ചറും കുട്ടികളെ നിയന്ത്രിക്കുന്നതിൽ വളരെ കഴിവ് തെളിയിച്ചിരുന്നു. യുവജനോത്സവവും സ്പോർട്സും സേവനപരവും ഞങ്ങൾ വിദ്യാർത്ഥികൾ അടിച്ചു പൊളിക്കുമായിരുന്നു. യുവജനോത്സവത്തിന് വീട്ടുകാരും നാട്ടുകാരും അടക്കം വൻ ജനാവലി പങ്കെടുക്കാറുണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള യുവാക്കൾ ആ സമയത്ത് പെണ്ണ് കാണാനും സമയം കണ്ടെത്തി. KR ജയരാജൻ്റെയും ബീനയുടെയും പാട്ടുകൾ ഇന്നും കാതുകളിൽ താളത്തിൽ മുഴങ്ങുന്നു. സ്പോർട്സിലും കബഡിയിലും ഞങ്ങൾ രാജാക്കന്മാരായിരുന്നു. അനവധി തവണ ജില്ലാതലത്തിൽ 2nd നേടാനും കഴിഞ്ഞിട്ടുണ്ട്. കതിരൂർ സ്കൂളിൽ പഠിച്ച ഓരോ കുട്ടിക്കും സ്കൂൾ ഒരു വികാരമായിരുന്നു. എന്തായാലും ഈ ആധുനിക കാലത്ത് എല്ലാവിധ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും കൂടിച്ചേരാൻ 40 എടുത്തത് ഒരു പോരായ്മയായി തന്നെ കരുതുന്നു. 40 ശേഷം കതിരൂർ കളരിയിൽ തിരികെ എത്തുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് തിരികെ 83 ആഘോഷ കമ്മിറ്റി.